അത് എങ്ങനെ മറന്നു എന്ന് വെച്ചു. അപ്പൊ നാളെ അസുർക്ക് നിങ്ങൾ പോയി ഞാൻ കാണിക്കാറുണ്ട്. നാളെ അസുർക്ക് പറക്ക എന്നിട്ട് കാണിക്കാണിക്കാണ്. മറവിയും സാധനം കാണിക്കാൻ പറ്റില്ലല്ലോ. നിശ്ചയാനും സാധനം കൂടെ അത് പ്രാവർത്തികമായിട്ട് കഴിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പഴയ സംഭവിച്ചു. ഭാവിയിലേക്ക് പാഠമാകാൻ വേണ്ടി ഓടിക്കാം. എന്നാലും ബഹുമാനപ്പെട്ട കുമ്മുങ്കൽ ജയിലിലാണ് അവര് പരിപാടിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് മുമ്പ് അവസാനം എന്നത് ആദ്യമാക്കി നിങ്ങൾ പത്തരക്ക് എത്തിയാൽ മതി എന്ന് പറയുമ്പോൾ ഒരു സമാധാനം ഉണ്ടായി. അവിടെ 8 മണിക്ക് തന്നെ തുടങ്ങി 10:30, 10:20 ആകുമ്പോൾ അവിടെ നിർത്തി. ഓരോസല്ലെങ്കിലും അവിടെ നല്ല ആളുകളുണ്ട്. അള്ളാഹുല്ലാഹുബർക്കിട്ട് അങ്ങനെ അവിടുന്ന് ഓടി വന്നപ്പോൾ സദസ്സും തങ്ങളെയൊക്കെ കണ്ടപ്പോൾ ആയിപ്പോയി. ഇനിയിപ്പോ കൂടുതൽ സമയം ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എന്നാലും ബീഡിയുടെ പൊരുത്തത്തിന്റെ ബന്ധു വളരെ ചെറിയ ചില വിഷയങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞ സമയം എത്ര മണിക്കാൻ നിർത്തേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ സരസിലുള്ള ആളും ഇങ്ങനെ കൈവണ്ടിച്ചാൽ മതി നിർത്താനായി. അപ്പൊ ഞാൻ നിർത്തും. അത് നിങ്ങളല്ല പോലെ പറയേണ്ടത്. നിങ്ങളെ പണി കേട്ടോ. അപ്പോ അത്രയും വേഗം തന്നെ നിങ്ങൾ കൈവന്ധിക്കാൻ അള്ളാഹു തോഫീക്കിയട്ടെ. അത് ഈ പറഞ്ഞില്ലല്ലേ അബ്രഹാമത്തായി കൈവന്ധിക്കുന്നതായത്. അപ്പൊ അതിന് മുമ്പ് നമ്മളെ മജ്‌ലിസ് ഒന്ന് സന്തോഷമാകാനും ബഹുമാനപ്പെട്ട തങ്ങൾ സംസാരിച്ചതായും ഇവിടെ ഉണ്ട് ഉണ്ട് ബഹുമാനപ്പെട്ട ബീജിയുടെ ഹലത്തിൽ നമ്മളൊക്കെ കൂടിയിട്ടുണ്ട്. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചതെന്നും സ്വാധുക്കളായ നമ്മുടെ മദ്രസകളിലും അവിടെ പറഞ്ഞ കൽപ്പ തുടർന്നാവുകയും പാപങ്ങളായ നമ്മളെ ഇങ്ങോട്ട് ശ്രമിക്കുകയും ചെയ്യാൻ എല്ലാവരും ആ സ്ഥലത്തിൽ നിന്ന് കുറച്ച് സമയമായല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. രണ്ടും തെളിയിച്ചിരുന്ന നമുക്ക് മദീനയിലേക്ക് ഒരു സലാത്തും സലാമും ഹബീബിന്റെ ഹവരത്തിലേക്ക് സമർപ്പിക്കാം. അദൂര നിൽക്കുന്നാളൊക്കെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെയും അള്ളാഹുബിന്റെ റസൂലിനെ ഈ മദീനയിൽ കാണും കാണും കാണും. നിങ്ങളെ ഹുസൈൻ സൈദിക്കാണ് നമ്മൾ മനസ്സിലാക്കി വിളിക്കുന്നതല്ല. അപ്പുറം നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങൾ എന്തിനെ അവിടെ നിൽക്കണം എനിക്കറിയില്ല. ഇവിടെ മദീനയിൽ സ്ഥലമുണ്ട്. ഇൻഷാഅല്ലാഹ് ഇങ്ങോട്ട് വന്നോടെ മദീനയിൽ ഹബീബ് നോക്കുമ്പോ ഒരു നല്ല സരസ് കാണണം. ഇടയിൽ കുറെ കുറച്ച് വരുന്നുണ്ട്. അദ്ദേഹത്തിൽ ഇരിക്കുന്നവർ നേരത്തെ മന്ദിരത്തെ കുറിച്ചിലേക്ക് വരിക. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു സഹരാണ് വേണത്. ഞാൻ ഇന്നത്തെ സ്ഥലത്ത് മാത്രം ഇരിക്കുമെന്ന വാശി വേണ്ട. അത് ഇമാമിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. വാശി തർക്കം അങ്ങനെ ശൈത്താനി അതിന്റെ ആള് ശൈത്താനാണ്. ഞാൻ പറഞ്ഞതേ നടക്കുകയുള്ളൂ, ഞാൻ പറഞ്ഞതേ നടത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഞാനും ശൈത്താനാണ്. ശൈത്താൻ ഇത് വഴിപ്പെടാതെ ശൈത്താൻ പറഞ്ഞ് സ്വീകരിക്കാതെ നിങ്ങളെ മജ്ലിസിലുള്ള കുരിശിന്റെ മുമ്പിലേക്ക് വന്നു ഓരോരുത്തരുടെ കുരിശിലേക്ക് വന്നു ഒറ്റ കുരിശും ഒഴിവാകാതെ എല്ലാവരും മരിച്ചു വന്നു ദൂരെ നിൽക്കുന്നവർ എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വന്നാൽ നിങ്ങൾക്കും ഇവിടെ സ്ഥലത്തെത്തും. ഇങ്ങോട്ട് വന്നോട്ട് നോക്കുമ്പോ നിങ്ങൾ കണ്ടോ മദീനത്തെ പള്ളിയിലേക്ക് തങ്ങൾ കയറുമ്പോൾ സഹാബത്തിന് പറ്റ സഹാബാക്കളെ കുറഞ്ഞ കുറഞ്ഞ ആളുകളെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അല്പം അല്പം ഇരിക്കുന്നത് കാണുന്നു കാണുന്നു. ഉത്തരവ് ചോദിക്കുന്നു നിങ്ങളെന്തേ കുറെ കുറച്ച് കുറച്ചാൾ വേറെ വേറെ മാറി മാറിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഒരുമിച്ചിരുന്നൂടെ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്നൂടെ. നിങ്ങളെന്തേ കുറച്ച് കുറച്ച് ഗേങ്ങായി കുറച്ച് കുറച്ച് ആളുകൾ അവിടെ അവിടെ നിൽക്കുന്നത് അതല്ലല്ലോ വേണ്ടത്. ഹബീബ് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇവിടെ ഒറ്റപ്പെടുന്നതുകൊണ്ട് മുക്കളിലുണ്ടല്ലോ ഗുണമൊന്നുമില്ലല്ലോ.
സന്തോഷം ഇല്ലല്ലോ. നബിയായ റസൂലുള്ളാഹി ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരാണ് എന്നെ വിളിക്കുന്നത്, ആരാണ് എന്നെ വിളിച്ച് സലാം പറയുന്നത്, ആരാണ് എന്നെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഹബീബ് വിശുദ്ധ തമീരിൽ നിന്ന് തയ്യത്തിൽ പള്ളിന്റെ പരിസരത്തേക്ക് പരിസരത്തിന്റെ മജ്ലിസിലേക്ക് നോക്കുമ്പോൾ പ്രവർത്തകന്മാരെ ആവശ്യമില്ലാത്ത തരത്ത് ഇതിന്റെ മേക്കിൽ വന്ന് സഹകരിച്ചാൽ നല്ല മജ്ലിസാകുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സന്തോഷമാണ്, അല്ലാഹുവിന്റെ വലിയ സന്തോഷമാണ്. ഒപ്പിട്ടപ്പെടുന്നത് ചെയ്യാൻ, ഉത്തിനിപ്പിച്ചപ്പെടുന്നത് ചെയ്യാൻ, ശൈത്താനിപ്പെടുന്നത് ചെയ്യാൻ തീരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. എല്ലാവരും ഞങ്ങൾ കോടി പറയാനും സങ്കടം പറയാനും വേദന പറയാനും ഇതേ അതൊന്ന് തങ്ങളല്ലാതെ മറ്റാരുമില്ലല്ലോ. ഹബീബ് ജീവിക്കുമ്പോഴും ശേഷവും നാളെ മഹ്ശറിലും സഹോദരന്മാരെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഓടാനും പറയാനും വേദന പറയാനും ഉള്ളത് ഹബീബ് മാത്രമല്ലേ. എല്ലാവരും നഫ്സി നഫ്സി വിളിക്കുമ്പോ നഫ്സി എന്ന് വിളിക്കുമ്പോ മൂസാന്റെ നഫ്സി എന്ന് വിളിക്കുമ്പോ രോഹിനി നഫ്സി എന്ന് വിളിക്കുമ്പോ ഉമ്മത്തി എന്ന് വിളിക്കുന്നവർ എന്ന് പറഞ്ഞ പറഞ്ഞ സന്തോഷമായ സന്തോഷത്തെ നമുക്കല്ലേ സഹോദരന്മാരെ നമുക്ക് പഠിക്കാ, നമുക്ക് ആസ്പദമാക്കാ, സങ്കടം പറയാൻ മുറിഞ്ഞു പോവാത്ത അറ്റുപോകാത്തൊരു പിടിക്കറിയില്ലേ. സ്നേഹിച്ചിട്ടല്ലേ ഹബീബിനെ കൊണ്ട് നടന്നിട്ടല്ലേ അപ്പിയാക്കളെ തറഞ്ഞുകൊടുക്കുമ്പോ അല്ലാഹു സ്നേഹിച്ചാണല്ലേ കയ്യപ്പാനിൽ കരാറ് പറഞ്ഞിട്ടുള്ളത് നമ്മളായി എന്ന് വരുന്നത് വല്ലാത്ത സന്തോഷമല്ലേ. ഉന്നത പദവിയുള്ള ഉമ്മത്ത് നമ്മളാണ് പെടുത്തപ്പെടട്ടെ എന്നെല്ലാവരും ഹബീബിൽ വിളിച്ചിട്ട് സലാം പറയൂ. സലഫീനമായത്തും സ്വന്തത്തിലമായത്തല്ലാത്തവന്റെ ചെടിയെന്ന് അടഞ്ഞു പോകാൻ അവൻ പറയുന്നത് മുത്തുനുകളെ വിളിച്ച കൂടത്തല്ലേ. എന്ന് നമ്മൾ വിളിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ട് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ സുഹൃത്താണ് പരിഹസിക്കുന്നത് കാണാം, തല്ലാക്കുന്നത് കാണാം. അവർ എത്തുകൂടി പരിഹസിക്കട്ടെ, ഏറ്റുകൂടി അവർ കളിയാകട്ടെ, നമ്മളെ ഈമാൻ ഉറക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളല്ലാത്തവരൊക്കെ അവരെ നിസാസും വിഷയത്തിൽ വിഷയത്തും അവർക്ക് വർദ്ധിപ്പിക്കട്ടെ, ഉറപ്പിക്കട്ടെ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇറക്കി പറഞ്ഞു എല്ലാവരും കൽബന്ന നദിയിലേക്ക് തിരിച്ചു തിരിച്ചു. ചെറുപ്പക്കാർ സന്ധ്യയിൽ കുറെ ആളുകളെ കണ്ട്, റോഡിൽ കുറെ ആളുകളെ കണ്ട്, എപ്പോഴും ഞാൻ സംസാരിച്ചു തന്നെ ചെറുപ്പക്കാരോട് മക്കൾ
ജീവിത വിശ്വവും മാർഗവും എന്ന വിഷയം
ഇപ്പൊ തീരെ ഇല്ലാത്തതും അത് രണ്ടും തന്നെ, അത് രണ്ടും തീരെ ഇല്ല. ഇപ്പൊ ഞാൻ മണ്ഡപദവി നോട്ടീസ് ഉൾപ്പെടുത്ത വിഷയം മലക്കുൽ മൗത്തിന്റെ വരവും ഞാൻ പറഞ്ഞു, ഞാനൊക്കെ അസറയിലെ കൊണ്ടുവന്ന പണിയാണ്. നിങ്ങൾ ഇങ്ങനത്തെ എല്ലാം വിഷം കൊടുത്താൽ മെച്ചന്മാർ വേദന വരുമോ? മലക്കുൽ മൗത്തിന്റെ വരവ് എന്ന് പറഞ്ഞാൽ കെ സി ഉസ്താദിന്റെ കൂടെ മലക്കുൽ അസറയിലെ കൊണ്ടുവന്ന പണിയാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മലക്കുൽ മൗത്ത് അസറയില് വരുന്നുണ്ട് എന്ന ഓർമ്മ പാടേ മനുഷ്യന് മറന്നു പോയി. അപ്പൊ അങ്ങനെ വിഷയം കൊടുക്കേണ്ടി വന്നു. ഇതുപോലെ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ ലക്ഷ്യം ഉണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം ഉണ്ട്. നമ്മൾ ജീവിക്കുന്നത് നാലുകാലുള്ള പോത്ത് ജീവിക്കുന്നത് പോലെ അല്ല, നാലുകാലുള്ള മൂരിയും പശം ജീവിക്കുന്നതുപോലെ അല്ല. നമ്മൾ അല്ലാഹുവിന്റെ ഖുർആൻ ഒരു സ്ഥലത്ത് ചോദിക്കുന്നു, ലക്ഷ്യമില്ലാതെ ഭോഗമില്ലാതെ തനിക്കെന്തോ തോന്നുന്നു, തന്റെ മനസ്സിലെന്തോ പറയുന്നു, അല്ലെങ്കിൽ ഏതോ തോന്നിവാസി എന്തോ പറഞ്ഞു കൊടുക്കുന്നത്, അത് അങ്ങനെ തന്നെ ഏറ്റുപാടുന്ന ഒരു മൈക്കസെറ്റാണ്, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്ന ഒരു മൃഗമായി നമുക്ക് അടപ്പതിക്കാൻ പറ്റുകയില്ല. അല്ലാഹുവിന്റെ ചോദ്യം പ്രകാശിപ്പിക്കുന്നു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതാരോട് ചോദിക്കുന്നത്? പൊയ്യത്ത് വയൽക്കാരായ നിങ്ങളോട് തന്നെ. ഞാൻ ഇവിടെ ആണെന്ന് പറഞ്ഞത് നിങ്ങളോട് തന്നെ. അള്ളാഹുവിന്റെ ചോദ്യം നിങ്ങളോട് തന്നെ. അതുപോലെ ഇതിന്റെ പരിസരത്തുള്ളവരോട് അള്ളാഹുവിന്റെ ചോദ്യം പ്രകാശിപ്പിക്കും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുമോയോ? അന്നമാക്കും നിങ്ങളെ ഒരു ലക്ഷ്യവും ഇല്ലാതെ ഒരു ഉദ്ദേശവുമില്ലാതെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതുപോലെ ചില ആൾക്കാർ വന്ന് കൂടിയും ധരിച്ചിരിക്കുന്നുണ്ടാവും. പണിയില്ലാത്ത കുറച്ച് വേഷന്മാരുണ്ടാവും നിങ്ങളെ കണ്ടതിലുണ്ടാവില്ല. അള്ളാഹു എല്ലാവർക്കും പണി കൊടുക്കട്ടെ. ഈ പണിയില്ലാത്തവനെ കൊണ്ട് എല്ലാ വിഷയത്തും, പണിയില്ലാത്തവനെ കൊണ്ട് എല്ലാ വിഷയത്തും. മുയലാറെ നടക്കേണ്ട മുയലാറെ മുയലാർക്ക് പണി വേണം. മുയലാർക്ക് പണി ഇല്ലെങ്കിൽ എല്ലാ പണി എടുക്കുന്നു. എല്ലാവർക്കും പണി വേണം, പണി വേണം, പണി ഉണ്ടാവാൻ വേണ്ടി തയ്യാറി. നിങ്ങൾ നാട് സലാമത്തായി. കുറെ മനുഷ്യന്മാർക്ക് പണിയില്ല, പണിയില്ല, പണിയില്ലാത്തവന്റെ പണി ഫിത്തിന, ഫിത്തിന, സകല ഫിത്തിന കൊണ്ടുവരും. പണിയില്ലാത്തവന്റെ പണി, പണി, പണി. ചില ആള് വൈകുന്നേരം പോകും. കാക്ക ഇച്ച ഇടക്ക് പോന്ന്, ഉപ്പാപ്പ ഇടക്ക് പോന്നിങ്ങനെ ടൈം പാസ് ആവാണ്. പുരിന്റെ തോറ്റിയിരുന്നു, ഇരുന്നിട്ടുള്ള കാലം മൂന്ന് ചുട്ടു ചുട്ടു ബേജാറാക്കിയിട്ടുള്ള വേഷന്മാരെ. നിങ്ങൾ അങ്ങനെ ആക്കാത്തതുകൊണ്ട് ബേജാറില്ല. ആക്കുന്നെങ്കിൽ നിങ്ങളെ വിഷയം തന്നെ. അമുസലാമസാക്കി അങ്ങനെ ആക്കണ്ട. അങ്ങനെ പുടിന്റെ അടുത്ത് പോയിട്ട് ഇരുന്നു, ഇരുന്നു ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ്, എന്താ ഇച്ച നിങ്ങളുടെ ഇരുന്നിനെ? ആ ഞാനിങ്ങനെ വെറുതെ വന്നിട്ട് ഇരുന്ന് ഇരുന്നു വെറുതെ. ഒരാൾ ചിലപ്പോൾ ഞങ്ങൾ പോലെ ഇല്ല, ഞാനിങ്ങനെ വെറുതെ പോ, വെറുതെ 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 എന്ന് പറഞ്ഞിട്ട് കുറെ മനുഷ്യന്മാരെ കാണാൻ എല്ലാം വെറുതെ. സുഹൃത്തുക്കളെ, ഈ കണ്ണ് തന്നിട്ട്, ഈ കാത് തന്നിട്ട്, ഈ തലച്ചോറ് തന്നിട്ട്, ഈ കിടിയും കയ്യും കാലും കണ്ണും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം നിനക്ക് തന്നിട്ട് വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട്, നിനക്ക് നമ്മൾ കണ്ണു തന്നില്ലേ? നിനക്ക് നാവ് തന്നില്ലേ? ആ നാവ് സൂക്ഷിക്കാതെ ചുണ്ടും കല്ലും കോട്ടയും തന്നില്ലേ? ഇങ്ങനെ ഓരോ കാര്യങ്ങളുടെ ഖുർആൻ പല സ്ഥലത്തും പല കാര്യങ്ങളും ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്ക് തന്നത് എത്രയും വിലപിടിച്ച വസ്തുക്കളാണ്. നിങ്ങൾ നോക്കും സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ കിഡ്നിക്കുള്ള വില എത്രയാണ്?
ഒരു മനുഷ്യന്റെ കരള് മാറ്റിവെക്കണമെങ്കിൽ, കരള് മാറ്റിവെക്കുന്ന ഓപ്പറേഷൻ നടത്തണമെങ്കിൽ 50 ലക്ഷം ഒരു കോടി രൂപയുടെ ചെലവുണ്ട്. എന്നിട്ടൊരു മനുഷ്യന്റെ കരള് ഇങ്ങോട്ട് മാറ്റിവെക്കാൻ വിൽപ്പന കിട്ടുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു മനുഷ്യന്റെ ശരീരത്തിന് അവന്റെ കരളിന്റെ വില എത്ര, അവന്റെ തലച്ചോറിന്റെ വില എത്ര, അവന്റെ കിഡ്നിന്റെ വില എത്ര, അവന്റെ ആർട്ടിന്റെ വില എത്ര. സുബ്ഹാനല്ലാഹ്, ഇന്നേ വരെ ലോകത്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉമ്മമാരെ ചെറുപ്പക്കാരാ. ഒരു തന്റെ കണ്ണിന് പോയാൽ മറ്റൊരു കണ്ണവിടെ വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ചെറിയൊരു ഹലീഫ് കണ്ടിട്ടില്ലേ? ഒരാളെ സ്വാധീനിൽ തന്നെ മുതലിവികൾ ഓതിയിട്ടുണ്ട്, നിഷ്കാസിയും ഓതിയിട്ടുണ്ട്. ഹലീഫന്റെ മതങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ചള്ള നഷ്ടപ്പെടുത്തി നല്ല കണ്ണ് കാണുന്ന മനുഷ്യനായിരുന്നു. ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് കണ്ട് കണ്ണിന്റെ കാഴ്ച പോയി. അങ്ങനെ കണ്ണിന്റെ കാഴ്ച പോയപ്പോൾ നബിസല്ലല്ലാഹു തങ്ങൾ പറയുന്നു, ആ മനുഷ്യൻ സബൂറ് ചെയ്തു, ക്ഷമിച്ചു, എന്റെ കണ്ണെനിക്ക് റബ്ബ് തന്നതാണ്. ആ റബ്ബ് തന്ന കണ്ണ് റബ്ബ് തിരിച്ചു വാങ്ങി. ഞാനെന്ത് പറയാനാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്? ഡോക്ടർമാർ പറഞ്ഞു കണ്ണി രണ്ടും പോയതാണെന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്കൊന്നും ടെൻഷനില്ല, എനിക്കൊന്നും വരാറില്ല. എന്റെ റബ്ബ് തന്നു, എന്റെ റബ്ബ് മടക്കി വാങ്ങി എന്ന് പറഞ്ഞിട്ട് ക്ഷമിച്ചാ രണ്ട് കണ്ണി നഷ്ടപ്പെട്ടിട്ട് ആ കണ്ണി നഷ്ടപ്പെട്ടതിന്റെ പേര് സബൂറ് ചെയ്താൽമതങ്ങൾ പഠിപ്പിക്കുന്നു, അവനിക്കുള്ള പകരം കൊടുക്കുന്നൊരു സ്വർഗം തന്നെ, സ്വർഗം തന്നെയാണ് പകരം കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമാകുന്നുകളെ. എന്തുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ശാസ്ത്രം കൊണ്ടാലും പരിശോധിച്ചിട്ട് പറയുന്ന കണ്ണു മാറ്റി വെക്കുന്ന പരിപാടി നടക്കുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും വെളുവിട്ട വസ്തുക്കളൊക്കെ അല്ലാഹു നമ്മുടെ ശരീരത്തിൽ പഠിച്ചു തന്നു. നീ ഉണ്ടാക്കിയതല്ല, നിന്റെ കമ്പനി ഉണ്ടാക്കിയത് അല്ല, നിന്റെ പാർട്ടിക്കാർ ഉണ്ടാക്കി തന്നത് അല്ല, രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിയത് അല്ല. ഉടമസ്ഥനാണ്, യജമാനനാണ്, ആ റബ്ബാണ് തന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാം തന്നത് നല്ല കണ്ണും കൈയും കാലും ശരീരവും തലച്ചോറും ഭൂമിയും മാർഗം എല്ലാം തന്നുകൊണ്ട് ജീവിക്കുന്ന നമ്മളോട് അവളെ ചോദിക്കുന്നവരോ, ഇതൊക്കെ നിനക്ക് തന്നത്, ഇത്ര വിലമതിച്ച വസ്തുക്കളൊക്കെ നിനക്ക് തന്നത്, പിന്നെ സംരക്ഷിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ മുമ്പിലും ബാക്കിലും ഇടതുഭാഗത്തും ഇടതുഭാഗത്തും ആ മനുഷ്യനെ കാക്കാനുള്ള മലക്കുകളുണ്ട്. നമുക്കില്ല, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് ഈ പയ്യപ്പതയിലുള്ള മുമ്പിലെ മുസ്ലിങ്ങളെ, ചെറുപ്പക്കാരാളുകളെ, പെട്ടുകളെ, നേതാക്കളെ, പ്രവർത്തകന്മാരെ, നിങ്ങളെയും നമ്മളെയും കാക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹു പൂർത്തീകരിച്ചിട്ടുണ്ട്. നിന്റെ കൂടെ നിങ്ങളെ കാക്കാൻ എത്ര മലക്കത്തെ, നിന്റെ തോട്ടം കാക്കാൻ വേണ്ടി, നിന്റെ വീട് കാക്കാൻ വേണ്ടി, നിന്റെ ഒരു വാക്യമേനെ വിശ്വസിച്ച് ശമ്പളം കൊടുക്കുന്നില്ലരോ, അത്തരത്തിൽ വലിയ ഭാരമാകുന്നില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങളെയും എന്നെയും സൂചിക്കാൻ വേണ്ടി, കാക്കാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ച മലക്കുകളെത്ര. ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, ഒരു മനുഷ്യന്റെ കൂടെ 20 മലക്കുകൾ കൃത്യമായി പൂർത്തി ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, അവന്റെ കണ്ണ് കാക്കാനുണ്ട് നിനക്ക്, അവന്റെ കച്ചേരി ചെയ്താക്കാനുണ്ട് നിനക്ക്, അവന്റെ മൂക്കിന്റെ ദ്വാരം കാക്കാനും നിനക്ക്, അവന്റെ വായിലാക്കാൻ വേണ്ടി നിനക്ക്, എല്ലാ സ്ഥലത്തും രാത്രിയും പ്രബലമായി റോട്ടിക്ക് വേണ്ടി അല്ലാഹു തആല 20 മലക്കുകളിൽ പെട്ടിട്ടുണ്ട്. ഓ സഹോദരിമാരെ, ഓപ്പമാരെ, നേതാക്കളെ, പ്രവർത്തകന്മാരെ, നീ മനസ്സിലാക്കുന്നത് ഈ രാത്രി കടന്നിറങ്ങുമ്പോ ഇപ്പൊ വായ കാക്കുന്നതാരാണ്, ചെടി കാക്കുന്നതാരാണ്, അവന്റെ മൂക്കിനെ കാക്കുന്നതാരാണ്, നിന്റെ കണ്ണ് സംരക്ഷിക്കുന്നതാരാണ്, നിന്റെ ദ്വാരങ്ങളെ സംരക്ഷിക്കുന്നതാരാണ്, നീ കടന്നു ഉറങ്ങുമ്പോ നിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു കിടക്കുന്നതാരാണ്, മരത്തി കിടക്കുന്നതാരാണ്, എല്ലാതായ റബ്ബിന്റെ മനസ്സുകളല്ലേ.
അല്ലാഹു സുബ്ഹാനഹു വതആല ആ പവിത്രമായ പവിത്രമായ സ്വർഗത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എത്ര സ്ഥലത്താണ് ഖുർആൻ പറഞ്ഞത് എത്ര ഭാഗമാണ് ഖുർആൻ അതിന് ഉപയോഗിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ ആ പവിത്രമായ സ്വർഗം ആ പവിത്രമായ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് മുമ്പിലാണ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിലേക്ക് അല്ലാഹു തയ്യാറാക്കി വെച്ച ഭവനത്തിലേക്ക് അല്ലാഹു തയ്യാറാക്കി വെച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് നമ്മളൊക്കെ സലാം പറഞ്ഞു സലാം അലൈക്കും തിരുത്തി പതിഫുലൂഹ ഖാലിദി സലാമു അലൈക്കും നിങ്ങളെ മേൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു നമ്മളെ സ്വീകരിക്കാൻ അവിടെ വാളണ്ടിയർമാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ മലക്കുകൾ
സ്വർഗത്തിലേക്ക് പഠിച്ചത് അല്ലാഹു നമുക്കാണ് നമുക്കാണ് സ്വർഗത്തിലേക്ക് നമുക്കൊക്കെ പോയി അല്ലാഹു നമുക്ക് അതിന്റെ വഴികൾ അതാണ് തൊട്ടടുത്ത് പറയുന്ന മാർഗം ആ ലക്ഷ്യത്തിന് അല്ലാഹുവിന്റെ സ്വർഗം സമ്പാദിക്കുക പടച്ച റബ്ബിന്റെ പൊരുത്തം ലഭിക്കുക പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്തുക പടച്ച റബ്ബിന്റെ ആളുകളായി മാറുക ആ റബ്ബിന്റെ പൊരുത്തത്തിൽ ആ റബ്ബിന്റെ മുഖാത കണ്ട് ആ റബ്ബിന്റെ ഹബീബിനെ കണ്ട് ആ സ്വർഗത്തിലെത്താ എന്ന ആ സ്വർഗത്തിലേക്ക് എത്തുന്ന വലിയ ഒരു ലക്ഷ്യം നമുക്ക് വെച്ചുകൊണ്ടാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇനിയിപ്പോ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം അത് അല്ലാഹുവിന്റെ ഖുർആൻ.